ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രാജ്യത്തെ ക്രമസമാധാന സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്താനാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മയക്കുമരുന്ന്, അനാചാരം, അന്ധവിശ്വാസം എന്നിവയ്ക്കെതിരെ ഒരു മാസം നീളുന്ന ബോധവൽക്കരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ച സംഭവത്തിൽ മരുന്ന് മാറി നൽകിയിട്ടില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക സർക്കാരുകളായി പ്രവർത്തിക്കാൻ സംവിധാനമൊരുക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി എം പി രാജേഷ്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റിയെ നേരിടും. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്നത്തെ രണ്ട് മത്സരങ്ങളും മഴ മൂലം ഉപേക്ഷിച്ചു. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രാജ്യത്തെ ക്രമസമാധാന സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്താനാവുമെന്ന് ആഭ്യന്തരമന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ ചിന്തൻ ശിവിറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്രമസമാധാന പാലനം സംസ്ഥാനങ്ങളുടെ ചുമതലയാണെങ്കിലും ദേശീയ ഐക്യവുമായും അഖണ്ഡതയുമായും അത് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ക്രമസമാധാന സംവിധാനങ്ങൾ വിശ്വസനീയമാണെന്ന ധാരണ പൊതുജനങ്ങളിൽ സൃഷ്ടിക്കുക എന്നത് വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ ഒറ്റപ്പെട്ട നിലയിൽ നിന്ന് മാറി അന്തർ സംസ്ഥാന രാജ്യാന്തര രീതികളിലേക്ക് മാറുന്നതായും ഇതിനെ നേരിടാൻ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ സഹകരണം നിർണായകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്ന അന്ധവിശ്വാസവും ലഹരി ഉപയോഗവും ഇല്ലാതാക്കാൻ നിരന്തരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് സാംസ്കാരിക മന്ത്രി വി എൻ വാസവൻ. മയക്കുമരുന്ന്, അനാചാരം, അന്ധവിശ്വാസം തുടങ്ങിയവയ്ക്കെതിരെ സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു മാസം നീണ്ടുനിൽക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കലാകാരന്മാർ ഉൾപ്പെടെ സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ സാധിക്കുന്ന വിവിധ മേഖലയിൽ ഉള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ബോധവൽക്കരണവും പ്രചാരണവും കാര്യക്ഷമമായ രീതിയിൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രണയത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ സമൂഹത്തെ ബാധിച്ച വൈകൃതങ്ങളിൽ ഒന്നാണെന്നും ഇത്തരം ദാരുണ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും സാധിക്കുന്നതാകും ആശയ പ്രചാരണ ബോധവൽക്കരണ പരിപാടിയെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ച സംഭവത്തിൽ മരുന്ന് മാറി നൽകിയിട്ടില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട്. മെഡിക്കൽ കോളേജ് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. പനിയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കൂടരഞ്ഞി സ്വദേശിനി സിന്ധു കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു. രക്തസാമ്പിളുകൾ ഉൾപ്പെടെ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാദേശിക സർക്കാരുകളായാണ് സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് മന്ത്രി എം പി രാജേഷ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അധികാരവും വിഭവങ്ങളും ലഭ്യമാക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള തദ്ദേശകം 2.0 പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാന സർക്കാരുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഈ സാഹചര്യത്തിലും സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാതെ 0.5% വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അതിഥി തൊഴിലാളികൾക്കായി സംസ്ഥാന തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന കവച് ലഹരിവിരുദ്ധ പരിപാടികളുടെ സംസ്ഥാനതല സമാപനവും അതിഥി തൊഴിലാളികളുടെ ലഹരിവിരുദ്ധ മഹാറാലിയും നാളെ തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിമുക്ത കേരളം നോ ടു ഡ്രഗ്സ് ക്യാമ്പയിനിന്റെ ഭാഗമായാണ് അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന ലഹരിവിരുദ്ധ റാലിയുടെ ഫ്ളാഗ് ഓഫ് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വിഴിഞ്ഞം തുറമുഖ സമരം ക്രമസമാധാനത്തിന് ഭീഷണിയാകരുതെന്ന് ഹൈക്കോടതി. റോഡിലെ തടസ്സങ്ങൾ നീക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി കർശന നടപടിയിലേക്ക് കടക്കാൻ കോടതിയെ നിർബന്ധിക്കരുതെന്ന് സമരക്കാരോട് പറഞ്ഞു. അദാനി ഗ്രൂപ്പ് നൽകിയ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘം സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ദിലീപിന്റെയും സുഹൃത്ത് ശരത്തിന്റെയും ഹർജികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. ഇരുവർക്കും എതിരായ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിന് ഇരുവരും ഈ മാസം 31 ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു.
സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ സംഘം തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ബലാത്സംഗ കേസിൽ പ്രതിയായ എൽദോസ് കുന്നപ്പിള്ളിൽ എംഎൽഎയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് കാണിച്ചാണ് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം സർക്കാർ ഉന്നയിച്ചത്. തൃശൂർ ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളിലെ പന്നി ഫാമുകളിൽ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കോടശ്ശേരി കടങ്ങോട് പഞ്ചായത്തുകളിലെ പന്നിഫാമുകളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കോടശ്ശേരി പഞ്ചായത്തിലെ ചായ്പൻകുഴിയിൽ രോഗം സ്ഥിരീകരിച്ച പന്നിഫാമിലെ 30 പന്നികളെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ഇലക്ട്രിക് സ്റ്റണ്ണിംഗ് ആൻഡ് സ്റ്റിക്കിംഗ് രീതിയിൽ ദയാവധം ചെയ്തു. തുടർന്ന് പന്നികളെ ശാസ്ത്രീയമായി മറവ് ചെയ്യുകയും ഫാമിൽ അണുനശീകരണം നടത്തുകയും ചെയ്തിരുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മ സേനയുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. കടങ്ങോട് പഞ്ചായത്തിൽ രോഗം സ്ഥിരീകരിച്ച ഫാമിലെയും തൊട്ടടുത്തുള്ള ഫാമുകളിലെയും പന്നികളെ ഉന്മൂലനം ചെയ്യുന്ന നടപടികൾ 2 കൂടി തുടരുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിയുടെ സംസ്കാര ചടങ്ങുകൾ കണ്ണൂർ പയ്യാമ്പലത്ത് നടന്നു. കണ്ണൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വച്ച ശേഷമാണ് ഭൌതിക ശരീരം പയ്യാമ്പലത്ത് എത്തിച്ചത്. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ ഒട്ടേറെ പേർ പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. മാതൃഭൂമി ഡയറക്ടർ ബോർഡ് അംഗം ഉഷ വീരേന്ദ്രകുമാർ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മാതൃഭൂമി മുൻ മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന എം പി വീരേന്ദ്രകുമാറിന്റെ ഭാര്യയാണ്. സംസ്കാരം നാളെ വയനാട് പുളിയാർമല എസ്റ്റേറ്റിലെ വീട്ടുവളപ്പിൽ നടക്കും. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ്സിന്റെ ആഭിമുഖ്യത്തിൽ കേരള ലോക ശബ്ദ നാടക ദിനം ആചരിക്കുന്നു. പാലക്കാട് ജില്ലാ ലൈബ്രറി ഹാളിൽ മറ്റന്നാൾ നടക്കുന്ന പരിപാടി പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. കാഴ്ച പരിമിതർക്കായി നടത്തിയ ശബ്ദ നാടക മത്സരത്തിന്റെ ഫലപ്രഖ്യാപനവും ചടങ്ങിൽ നടക്കും. ICC പുരുഷ 2020 ലോകകപ്പിൽ ഇന്ന് നടക്കാനിരുന്ന 2 മത്സരങ്ങളും മഴ മൂലം ഉപേക്ഷിച്ചു. ഉച്ചയ്ക്ക് നടക്കേണ്ട ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മത്സരവും രാവിലെ നടക്കാനിരുന്ന അഫ്ഗാനിസ്ഥാൻ അയർലൻഡ് മത്സരവുമാണ് ഉപേക്ഷിച്ചത്. ഓസ്ട്രേലിയയിലെ മെൽബണായിരുന്നു 2 മത്സരങ്ങളുടെയും വേദി. ടോസിന് പോലും നിൽക്കാതെയാണ് മത്സരങ്ങൾ ഉപേക്ഷിച്ചത്. ഇതോടെ ടീമുകൾ പോയിന്റ് പങ്കിട്ടു. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും. കലൂർ ജവാഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഉദ്ഘാടന മത്സരത്തിലെ വിജയത്തിനുശേഷം തുടർന്നുള്ള 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ വിജയം ഏറെ നിർണായകമാണ്. പോയിന്റ് പട്ടികയിൽ 4 നിൽക്കുന്ന മുംബൈ സീസണിൽ ഒരു മത്സരത്തിലും പരാജയപ്പെടാതെയാണ് ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 203 ഉയർന്ന് 59,960. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 50 നേട്ടത്തിൽ 17,787 വ്യാപാരം അവസാനിപ്പിച്ചു. വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എഡ്യൂടെക് കമ്പനികളും ചേർന്ന് നൽകുന്ന ഓൺലൈൻ PhD പ്രോഗ്രാമുകൾ അംഗീകാരം ഇല്ലാത്തവയാണെന്ന് UGC. ഇത്തരം PhD പരസ്യങ്ങളിൽ വഞ്ചിതരാകരുതെന്നും UGC ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാതല പരിശീലനം സംഘടിപ്പിച്ചു. നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ത്രിദിന പരിശീലനത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നായി 125 പ്രതിനിധികൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രാജ്യത്തെ ക്രമസമാധാന സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്താനാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മയക്കുമരുന്ന് അനാചാരം, അന്ധവിശ്വാസം എന്നിവയ്ക്കെതിരെ 1 നീളുന്ന ബോധവൽക്കരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ച സംഭവത്തിൽ മരുന്ന് മാറി നൽകിയിട്ടില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക സർക്കാരുകളായി പ്രവർത്തിക്കാൻ സംവിധാനമൊരുക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി MB രാജേഷ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റിയെ നേരിടും. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്നത്തെ 2 മത്സരങ്ങളും മഴ മൂലം ഉപേക്ഷിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.